ശബ്ദമാധുര്യം വർദ്ധിപ്പിക്കാൻ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു നാച്ചുറൽ റെമഡിയാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ശബ്ദം ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരു അടഞ്ഞു വരുന്ന ഒരവസ്ഥ, അത്ര ക്ലാരിറ്റി കൂടുതലായിട്ട് കിട്ടുന്നില്ല, പലപ്പോഴും കഫം വന്നിട്ട് ആ ശബ്ദത്തിനെ വല്ലാതെ നമ്മളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ നമുക്ക് അധികമായിട്ട് സംസാരിക്കുന്ന ആവശ്യങ്ങൾ വരുന്ന സാഹചര്യങ്ങൾ, ഇപ്പം ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ ഒരു പൊതുവേദിയിൽ അധികമായിട്ട് സംസാരിക്കേണ്ടി വരുന്ന അവസരങ്ങളിലൊക്കെ നമുക്ക് ശബ്ദം കുറച്ച് നല്ല ക്ലാരിറ്റിയോടുകൂടി മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിക്കാനും, അതുമാത്രമല്ല ആ ഒരു ക്ലിയർ ആയിട്ട് ശബ്ദം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സ്വീകരിക്കേണ്ട കുറച്ച് മാർഗ്ഗങ്ങളാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം ബേസിക്കലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറയാം. അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള നാച്ചുറൽ റെമഡി കൂടി ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു വേദിയിൽ ദീർഘനേരം സംസാരിക്കേണ്ടി വരുന്ന അവസരം, ഇപ്പോൾ ഒരു സിംഗറാണെന്നുണ്ടെങ്കിൽ പാട്ട് പാടുമ്പോൾ തന്നെ അത് പല പിച്ചിലായിരിക്കും പാടുന്നത് അല്ലേ, വളരെ സൗണ്ട് കുറച്ച് പാടുന്ന ഒരു പിച്ചുണ്ടാവും, സൗണ്ട് കൂട്ടി പാടുന്നൊരു ഇതുണ്ടാവും. അതുപോലെ തന്നെ പ്രഭാഷണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അപ്പോൾ അവരും അതുപോലെ തന്നെ ചെറിയ ശബ്ദത്തിൽ സംസാരിക്കുന്നൊരു സാഹചര്യമുണ്ടാവും, പിന്നെ ശബ്ദം വർദ്ധിപ്പിച്ച് സംസാരിക്കുന്ന സാഹചര്യങ്ങൾ വരും. എന്നാൽ ഈ ശബ്ദം വർദ്ധിപ്പിച്ച് സംസാരിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ബ്രീത്തിങ് കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ശബ്ദത്തിനും ആ രീതിയിൽ തന്നെ ഒരു ക്ലാരിറ്റിയോട് കൂടി നമുക്ക് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാനും സാധിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് എക്സസൈസാണ്. ബ്രീത്തിങ് എക്സസൈസ് വളരെയധികം പ്രാധാന്യമുണ്ട്. അധികമായിട്ട് സംസാരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഓൺലൈൻ, ഇപ്പം തുടർച്ചയായിട്ട് ഓൺലൈൻ ക്ലാസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അധികം നേരം സംസാരിക്കേണ്ടി വരും. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് പാലിക്കേണ്ട മെയിൻ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ബ്രീത്തിങ് എക്സസൈസാണ്. അപ്പോൾ നമുക്ക് ശബ്ദത്തിനെ, അതിനെ കൃത്യമായ രീതിയിലേക്ക് നമുക്ക് ലങ്സിലേക്ക് ഓക്സിജനെ എടുത്തു നിർത്തിയിട്ട് ബാലൻസ് ചെയ്ത് സംസാരിക്കാൻ സാധിക്കും. ഇപ്പോൾ ചില വാക്കുകൾ പറയുമ്പോൾ നമുക്ക് ബ്രീത്തിങ് പുറത്തേക്ക് വിടാതെ, ശ്വാസം പുറത്തേക്ക് വിടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലേക്ക് നമ്മൾ ആ ഓക്സിജൻ എടുത്താൽ മതിയാവത്തില്ല. അപ്പോൾ നമുക്ക് ലങ്സ് കപ്പാസിറ്റി കൂടി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ നാച്ചുറൽ റെമഡിയിലോട്ട് പോവുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ശബ്ദത്തിന് ക്ലാരിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ കഫം വന്ന് അടിഞ്ഞുകൂടി നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ശബ്ദത്തിന് നല്ലൊരു ക്ലാരിറ്റി ഒരിക്കലും കിട്ടത്തില്ല. സംസാരിക്കുമ്പോൾ ഒരു കിറുകിറുപ്പ്, എന്തോ ഒരു കഫം ഉള്ളിൽ കിടക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഏറ്റവും നല്ലൊരു റെമഡിയാണ്, നമ്മുടെയൊക്കെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇരട്ടി മധുരം എന്ന് പറയുന്നത്. ഇരട്ടി മധുരം അതൊരു സ്റ്റിക്കാണ്. ഞാനിപ്പം ആ പിക്ചറിൽ കാണിച്ച പോലെ തന്നെ ആ ഇരട്ടി മധുരം നന്നായിട്ട് പൊടിച്ചെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പൊടിച്ച് പാക്കറ്റായിട്ട് വരുന്ന ഇരട്ടി മധുരം ഉണ്ടാവും. അതേപോലെ തന്നെ അതിൻ്റെ ചെറിയ അളവിൽ തന്നെ നമുക്ക് കുരുമുളക് കൂടി എടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ അതിൻ്റെ കണക്കെന്ന് പറയുന്നത് 2 teaspoon ഇരട്ടി മധുരത്തിൽ 1 teaspoon കുരുമുളക് പൊടിച്ചത്, എന്ന് വെച്ചാൽ പെപ്പർ പൊടിച്ചത് എടുത്തത്. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതാണ് നമുക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ ആയിട്ട് ഓരോ പിഞ്ച് വീതം, ഒരേ നുള്ളു വീതം നമ്മൾ എന്ത് ചെയ്യണം, നാക്കിലിട്ടിട്ട് അലിച്ചിറക്കേണ്ടി വരും. ഇങ്ങനെ ഇറക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഈ കഫം അടിഞ്ഞുകൂടി നിൽക്കുന്ന ആളുകൾക്ക് ആ കഫത്തിനെ അലിച്ച് കളയാനും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ നാക്കുകളുടെ വഴക്ക് മർദ്ദിക്കാനും ഈ പറഞ്ഞ പോലെ ഇരട്ടി മധുരം സഹായിക്കുന്നുണ്ട്. ഇരട്ടി മധുരം എന്ന് പറയുമ്പം നല്ല പ്യുവറായിട്ടുള്ള ഒരു തേൻ പോലെയുള്ള മധുരമല്ല, ഒരു ചെറിയൊരു കഷറപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ നാക്കിൻ്റെ വഴക്കം വർദ്ധിപ്പിക്കാനും ഈ പറഞ്ഞ പോലെ തന്നെ ഇരട്ടി മധുരം സഹായിക്കുന്നുണ്ട്. അതേപോലെ അതിൻ്റെ കൂട്ടത്തിൽ ഈ പരിചയപ്പെടുത്തിയിട്ടുള്ള കുരുമുളക് കൂടി ചേരുമ്പോഴാണ് നമ്മുടെ കഫത്തിനെ നമുക്ക് അലിച്ചെടുക്കാൻ, അതിനെ ലയിപ്പിച്ച് കളയാനും ഈ പറഞ്ഞ കുരുക്കൂട്ട് സഹായിക്കുന്നുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരു 15 ദിവസം 20 ദിവസമൊക്കെ നമുക്ക് തുടർച്ചയായിട്ട് കഴിക്കാം. ഇനിയിപ്പോൾ അധികമായിട്ടൊരു വേദിയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്ന ഒരു പ്രഭാഷണ മേഖലയിലൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കിത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഇരട്ടി മധുരവും പെപ്പർ അഥവാ കുരുമുളകും പൊടിയും കൂടെ ചേർത്തിട്ട് പറയും, 2 spoon ഇരട്ടി മധുരമാണെന്നുണ്ടെങ്കിൽ, പൊടിയാണെന്നുണ്ടെങ്കിൽ അതിൽ 1 spoon പിന്നെ കുരുമുളകിൻ്റെ പൊടി, അതാണ് അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ വെള്ളം, ഒരു പാനീയം തയ്യാറാക്കിയിട്ട് കുടിക്കേണ്ടതുണ്ട്. അതിനേറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഏലക്ക എന്ന് പറയുന്നത്, കാർഡമം. കാർഡമം ഇട്ട് തിളപ്പിച്ച വെള്ളം ഇളം ചൂടോടുകൂടി ഈ പറഞ്ഞ പോലെ തന്നെ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് നമ്മൾ കുടിക്കേണ്ടത്.
രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും. നേരത്തെ ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കുന്നതിന് മുന്നെയാണ് നമ്മൾ ആ ഒരു മിശ്രിതം തയ്യാറാക്കിയിട്ട് ഇരട്ടി മധുരവും പെപ്പറും തയ്യാറാക്കിയിട്ട് കഴിക്കുന്നതെങ്കിൽ അതുപോലെ പിഞ്ച് മതിയാവും. എന്നാൽ ഈ പറഞ്ഞ വെള്ളം പാനീയം തയ്യാറാക്കി കുടിക്കേണ്ടത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രഭാഷണ സമയമുണ്ട്, അല്ലെങ്കിൽ അധികം നേരം സംസാരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു അരമണിക്കൂർ മുന്നെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ഏലക്കായിട്ട് തിളപ്പിച്ച വെള്ളം എള്ളം ചൂടോടുകൂടി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ശബ്ദത്തിനെ ആ ഒരു ക്ലാരിറ്റി വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. കാരണം ഏലക്ക എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം നല്ല ഗന്ധമുള്ള ഒരു ഔഷധമാണ്. അപ്പോൾ ഇതിന് നമുക്ക് ശബ്ദത്തിനെ അത്രയും ആ ഒരു മാധുര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം സയൻറ്റിഫിക്കലി നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ഔഷധം തന്നെയാണ് ഈ പറഞ്ഞ ഏലക്കായ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ റെമഡിയാണ് നമ്മൾ ശീലിക്കേണ്ടത്. നേരത്തെ പരിചയപ്പെടുത്തിയ ബ്രീതിങ് എക്സസൈസ് കൂടി നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ശബ്ദത്തിൻ്റെ നല്ല ക്ലാരിറ്റിയോടുകൂടി മാധുര്യത്തോടുകൂടി തന്നെ നമുക്ക് സംസാരിക്കാനും അത് നല്ല ക്ലാരിറ്റിയോടുകൂടി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും വളരെയധികം സഹായിക്കുന്ന ഒരു മാർഗമാണ്. ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്, ആവശ്യക്കാരായിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് ഈ ഒരു വീഡിയോ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതേപോലെ തന്നെ ആരോഗ്യപ്രദമായിട്ടുള്ള നിരവധി വീഡിയോസുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സാജിദ് കടയ്ക്കൽ എന്നുള്ള യൂട്യൂബ് ചാനൽ സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകൾ കാണാവുന്നതാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ബൈ.